പക്ഷെ തിരിച്ചു പോകുമ്പോ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് നീ കണ്ണാടിയിലേക്ക് നിന്റെ മുഖം ഒന്ന് നോക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബയാലു ശഇരിക ബഅദ സവാദിഹി, കണ്ണാടിയിലേക്ക് നിന്റെ മുഖമല്ല നോക്കേണ്ടത്, നിന്റെ തലയും നിന്റെ താടിയും നോക്കണം. ആ തലയിലെയോ താടിയിലെയോ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്ങാണും ഒരു വെളുത്ത രോമം കണ്ട മോനെ നിനക്ക് സമയമെടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ വെളുക്കാൻ വല്ലതുണ്ടാ? സർവ്വതും വെളുത്ത്, എന്നിട്ട് നീ ഇപ്പോഴും മലക്കിനെ പോലെ നടക്ക. സർവ്വതും വെളുത്ത് കളഞ്ഞു, എവിടെങ്കിലും ഒന്ന് വരുമ്പോ ഭാര്യ പറയും പിഴുതേര വെട്ടണ്ട പിഴുതുകള. എങ്ങനെയല്ലേ പ്രായുള്ള വാപ്പന്മാര് ക്ലീൻ ഷേവ കിളവാന്ന് വിളിച്ചാലല്ലേ, എല്ലാരും പുസ്തകമാരൊക്കെ സ്റ്റേജ് ഉണ്ട് നരച്ചിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ശരീരത്തിലെ രോമം നരയ്ക്കുന്നത് മരണത്തിന്റെ അടയാളമാണ് നബിയിന റസൂലുള്ളാഹി. രണ്ട് എന്റെ മുടിയൊന്നും നരച്ചിട്ടില്ല സ്ഥലേ എങ്കിൽ രണ്ടാമത്തത് കേട്ടോ മോനെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിത്യമായിട്ടുള്ള രോഗങ്ങൾ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ ഒന്ന് നോക്ക്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ബി പി, തൈറോയ്ഡ് എന്തൊക്കെയുണ്ട്? എല്ലാ രോഗങ്ങളുണ്ട്. രോഗങ്ങൾ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ മരണത്തിന്റെ രണ്ടാമത്തെ അടയാളമാണെന്ന് നബിയുന റസൂലുള്ളാഹി. മൂന്ന്, നെഞ്ചു വിരിച്ച് നടന്നവനാ, ഓടാനും ചാടാനും കുനിയാനൊന്നും പറ്റണില്ല, പഴയതുപോലെ പള്ളി പോയിട്ട് കസേരയിലായിരിക്കണേ, നടുവേദന, ജോയിന്റുകൾക്കൊക്കെ വല്ലാത്ത വേദന, നെഞ്ചും വിരിച്ച് നിലഞ്ഞു നടന്നവൻ കുനിഞ്ഞു തുടങ്ങി, കൂനു വന്നു തുടങ്ങി, ഗ്ലാമർ തുലിയൊക്കെ ചുളുങ്ങി തുടങ്ങി, അത് മരണത്തിന്റെ മൂന്നാമത്തെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽക്ക് ത്വഹ റസൂലുള്ളാഹി. മൂന്നടയാളത്തിൽ ഒരെണ്ണമെങ്കിലും ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ 100-ൽ 99 പേർക്കും വന്നിട്ടുണ്ട്. അള്ളാഹു തയ്യാറെടുക്കാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. 1% ആൾക്കാർക്ക് വന്നിട്ടില്ല. ചെറുപ്പക്കാര് പറയണത് സ്ഥാതയും മൂന്ന് എനിക്കില്ല. എടാ ചിലപ്പോ മരണത്തിന് മൂന്നും വേണ്ട, ഒറ്റയടിക്ക് പൊക്കളയും. ചിലപ്പോ ഇത് മൂന്നും വേണ്ട, ബൈക്കിൽ വീട്ടിൽ നിന്ന് സലാം പറഞ്ഞിട്ട് പായും, പാണ്ടിലോറിന്ന് തുടച്ചെടുക്കും. അള്ളാഹു അങ്ങനെ അവസ്ഥയെ തൊട്ട് കാക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ.